ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെള്ളം വന്ന് സ്ഥിതിക്ക് നമുക്ക് വള്ളങ്ങൾ തുടങ്ങിയാലോ. അപ്പോൾ നമ്മുടെ കുളത്തിൽ ഇന്നൊരു വെള്ളം ഇറക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. വെള്ളമൊന്നും പറയാൻ പറ്റില്ല, നമ്മളൊരു ചെറിയ ചങ്ങാടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വെള്ളം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഇന്ന് നമ്മൾ ആ ചങ്ങാടം ഉപയോഗിച്ചിട്ട് നമ്മുടെ കുളത്തിൽ ഇറങ്ങാൻ പോവുകയാണ്. മഴക്കാലത്തിന് മുമ്പ് തന്നെ നമ്മുടെ കുളം ഭയങ്കര അഴുക്കാട് കിടന്നുകൊണ്ട് നമ്മൾ കുളമൊക്കെ നേരത്തെ കൂട്ടി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ചെറിയ ചെറിയ അഴുക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ കുളം വൃത്തിയാക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതുപോലത്തുള്ള തട്ടുപൊളിപ്പ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ചെങ്ങാടം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്ന വാട്ടർ ക്യാനാണ്. അപ്പം 5 വാട്ടർ ക്യാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം 4 എണ്ണം മതി അല്ലേ. 4 എണ്ണം വെച്ചിട്ടാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മളിവിടെ വേണ്ട മരക്കഷ്ണങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ എങ്ങനെ അത് ചെയ്യുന്നതെന്ന് നമുക്കത് ആദ്യം നോക്കാം. നല്ല മഴയാണ് ഈ ഇടയ്ക്കിടയ്ക്ക്, മഴ പെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും ഞങ്ങൾ ചെയ്യും. അപ്പം ഇപ്പം കുളം എങ്ങനെയുണ്ടെന്ന് നിങ്ങളെ കാണിച്ചു തരാം, കുളം ഇടാന്നുള്ളത്. കുളത്തിൽ നല്ലോണം വെള്ളം നിറഞ്ഞിപ്പോണ്ട് ഞാൻ കാണിച്ചു. ഇതാണ് നമ്മുടെ കുളം. അപ്പം കുളമൊക്കെ വൃത്തിയാക്കുന്ന വീഡിയോസൊക്കെ നേരത്തെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ ആ വീഡിയോസൊക്കെ കണ്ടു തരാം. വൃത്തിയാക്കി എടുക്കണം. ഇവിടെ കുറച്ച് ആഴമുണ്ട്, അപ്പോൾ ഇവിടുത്തെ വൃത്തിയാക്കി എടുക്കണം. പിന്നെ നമ്മൾ വേറെ കുറച്ച് പരിപാടികളും നമ്മൾ ആലോചിക്കുന്നുണ്ടല്ലേ. ലക്ഷ്മി തന്റെ പണി ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ചങ്ങാടം ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ സഹായിക്കാൻ എൻ്റെ വിഷ്ണു, വിഷ്ണു ഉണ്ട് അവിടെ. വിഷ്ണു അവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിഷ്ണു അവിടെ ഇരിക്കുന്നത് കെട്ടുന്നുണ്ട്. വിഷ്ണു പനിയായിട്ട് എൻ്റെ കൂട്ടിൽ നിന്ന് കെട്ടാൻ വേണ്ടി എന്നെ സഹായിക്കുകയാണ്. ഇടയ്ക്ക് മഴ വീണത് മാത്രമാണ് ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ട്. ഇപ്പം മഴയൊക്കെ മാറിയിട്ടുണ്ട്, എങ്കിലും പറയാൻ പറ്റത്തില്ല, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാ ഇപ്പോൾ ഇവിടെ ഏകദേശം സെറ്റായി വരുന്നുണ്ട്. അപ്പം ഇനി ഇതാ ഇവിടെയും കൂടെ നമുക്ക് ചെയ്യാനുണ്ട്, അവിടെയും കൂടെ ഒരെണ്ണം വെക്കാനുണ്ട്. ബാക്കി എല്ലായിടവും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം ആ കൈയൊക്കെ ഒരുമാതിരിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ കയറ് പിടിച്ച് പിടിച്ച് ടൈറ്റായിട്ട് കെട്ടിക്കെട്ടേ. അപ്പം നമ്മുടെ വിഷ്ണു അവിടെ നല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുത്തോണ്ടിരിക്കുകയാണ്. പണിയെടുത്തോ, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ പരിപാടി ഇതാണ്ട് ഏകദേശം ഇവിടെ വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണം കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചങ്ങാടത്തിൻ്റെ മുകളിലത്തുള്ള ഭാഗം ഫിനിഷാവും. പിന്നെ നമുക്ക് ക്യാനുണ്ട്, ഈ ക്യാൻ വെച്ചിട്ട് ബാക്കി നമുക്കിവിടെ ഫുള്ള് ക്യാനും കൂടെ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫുള്ള് ചങ്ങാടത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവും. എന്നിട്ട് നമ്മൾ ഇനി കുളത്തിൽ ഇറക്കുന്ന പരിപാടിയാണ്, അത് കാണിച്ചു തരാം. അപ്പം ഈ ബാക്കി ഈ പണിയോടെ കഴിഞ്ഞിട്ട് ബാക്കി കാണാം. വളരെ ശക്തമായ മഴ, മഴ കാരണം നമ്മുടെ പരിപാടി ഒന്നും നടക്കുന്നില്ല. നമ്മുടെ ചങ്ങാടം അവിടെ പകുതിച്ച് വെച്ച് നിർത്തിയേക്കാം. പകുതിയല്ല, ചങ്ങാടത്തിൻ്റെ മോൾഭാഗം ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ക്യാനും കൂടെ വെച്ച് അത് കിട്ടിക്കഴിഞ്ഞാൽ ഫുൾ കംപ്ലീറ്റ് ആവും. എന്നിട്ട് നമുക്ക് വെള്ളത്തിൽ ഇറക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. വളരെ ഭയങ്കര മഴ. എന്താ ഇതില്ലേ, ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മുടെ മഴ തകർത്തോണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇനി ക്യാൻ വെച്ചിട്ടുള്ള ബാക്കി പരിപാടിയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഇനി ക്യാൻ അപ്പോൾ ഇത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കണം. അടിക്കുന്നില്ല, ഇവിടെ ഉള്ളിടത്തെടുക്കണം, ഇവിടെ ഒരെണ്ണം നോക്കണം. ഈ ഇടയ്ക്കുണ്ടല്ലോ, ഈ ഇടയ്ക്കുള്ളിടും. നമ്മുടെ ചങ്ങാടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. 4 സൈഡ് നമ്മൾ നല്ല ടൈറ്റായിട്ട് കെട്ടിട്ടുണ്ട്. അറിയത്തില്ല ഇനി വെള്ളത്തിൽ ഇടുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ സംഭവം എന്നുള്ളത്. നമ്മളിനി ഇത് നല്ല വെള്ളത്തിൽ ഇടാൻ പോവുകയാണ്. നല്ല അത്യാവശ്യത്തിൽ വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് കൊണ്ട് വെള്ളത്തിൽ ഇട്ടിട്ട് എങ്ങനെയുണ്ടോ എന്ന് നോക്കാം. പൊങ്ങി കിടക്കുമോ അത് താഴെ പോകുമെന്ന് നമുക്കിനി വെള്ളത്തിലിട്ടിട്ട് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ 4 എണ്ണം ഇട്ടിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഇട്ടേ പോകണം. അവിടെ ഒരെണ്ണം കിടപ്പുണ്ട്, പക്ഷെ നമ്മളത് യൂസ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഇത് യൂസ് ചെയ്ത് മാത്രമാണ്, 4 എണ്ണം മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. നടുക്കൊരെണ്ണം സപ്പോർട്ടായിട്ട് കൊടുക്കണോ? ഇല്ല, ഇല്ല, ഇതിൻ്റെ മൂത്തശ്ശേരി വിഷ്ണുവാണ് കേട്ടോ. വിഷ്ണുവാണ് ഇതിൻ്റെ മെയിൻ ആള്. അപ്പം നേരെ നമുക്കിത് നമ്മുടെ കുളത്തിലോട്ട് ഇടാൻ പോകാം. അങ്ങനെ
ഞാനിപ്പോ കുളത്തിൽ തന്നെ നിൽക്കുന്നത് അതാണ് നമ്മുടെ ചങ്ങാടി ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് ഇനി തുഴയുന്ന ഒരു പരിപാടിയാണ് ഇനിയുള്ളത്. അപ്പൊ നമ്മൾ ഈ കുളം മഴക്കാലത്തിന് മുമ്പ് തന്നെ കുളം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനിടയ്ക്ക് കുറച്ച് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഫുള്ള് വീണ്ടും കുളമായിട്ടുണ്ട്. കാറ്റൊക്കെ പെയ്തിട്ട് വീണ്ടും അഴുക്കൊക്കെ കയറിയിട്ടുണ്ട്. എന്തെങ്കിലും കുഴപ്പമില്ല, കുളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വൃത്തിയായി കിടക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി ഇത് തുഴയാം. തുഴയുന്ന അങ്ങനെ നമ്മുടെ തുഴച്ചിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പങ്കായം ഒന്നും കിട്ടിയില്ല. നമ്മുടെ പങ്കായം ഇതാണ്. അപ്പോൾ നമ്മുടെ ഈ എന്താ ചങ്ങാടം, ഈ ഒരു വാട്ടർ ക്യാൻ വെച്ചിട്ടുള്ള ചങ്ങാടം വളരെ വളരെ വിജയകരമായിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. അതാണ്ട് ഞാൻ ഇവിടെ നിന്ന് തുഴയുന്നുണ്ട്, വിഷ്ണു ഒക്കെ ഇരുന്ന് തുഴയുന്നുണ്ട് കേട്ടോ. അടിപൊളി പൊളി വൈബാണ് കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ക്യാമ്പ് വെച്ചിട്ടുള്ള ചങ്ങാടം നമ്മൾ വളരെയധികം വിജയകരമായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കൂടാതെ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം. വീണ്ടും മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ ലെറ്റ്സ് സൈൻ ഓഫ്.